ഹലോ, നല്ല ഭംഗിയുള്ള മഞ്ഞ കുട്ടി പൂക്കളുണ്ടാകുന്ന വാട്ടർ പോപ്പി, ആ ഒരു വാട്ടർ പ്ലാന്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം വാട്ടർ പ്ലാന്റൊക്കെ വീട്ടിൽ വളർത്തുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള മഞ്ഞ പൂക്കളും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഇലകളൊക്കെയുള്ള നമുക്ക് വളർത്തിയെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ വാട്ടർ പോപ്പി. അപ്പോൾ ഇതിന് നല്ല യെല്ലോ റോസസിൻ്റെ മാതിരിയുള്ള കുട്ടി കുട്ടി ബഡ്സാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് ഒരുപാട് ആഴമുള്ള ചട്ടികളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന എന്തെങ്കിലും ചെറിയ ബേസിനോ പ്ലാസ്റ്റിക് ബേസിനോ അതില്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങളോ എന്തിനു വേണമെങ്കിലും നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഒരു ചെടി നടാനായിട്ട് നമ്മൾ ബേസിക് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നടാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ മണ്ണും മണലും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ചെടി ഒന്ന് നട്ടു വെച്ചാൽ മതി. അപ്പം ഇതുപോലെ നമുക്ക് ഷാലോ വാട്ടറിൽ, അതായത് കുറച്ച് വെള്ളത്തിൽ നമുക്കിത് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇനി അതല്ല, ഇപ്പോൾ കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് ആഴമുള്ള എന്തെങ്കിലും പാത്രത്തിൽ നമ്മൾ നട്ടാൽ പോലും അതിൽ നിന്ന് റണ്ണേഴ്സ് മാതിരി അതിൻ്റെ സ്റ്റെം വന്നിട്ട് അത് മേലെ വന്നിട്ട് നന്നായിട്ട് ബഡ് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല പൂക്കളുണ്ടാവുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഡീപ്പായിട്ട് കുറച്ചൊരു പഴയ അക്വേറിയത്തിൽ നട്ടതാണ്, അതിനകത്തും നന്നായിട്ട് ഇതുപോലെ പൂക്കളൊക്കെ മേലെ വന്നിട്ടുണ്ട്. അതിൻ്റെ ലോങ് സ്റ്റെം അതായത് റണ്ണേഴ്സ് വന്നിട്ട് മേലെ വന്നിട്ട് അതിൽ നന്നായിട്ട് പൂവുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരുപാട് ചെടികൾ മിക്സായിട്ടാണ് അതിൽ നട്ടിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നല്ല കൂടുതൽ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ടുള്ളൊരു പാത്രത്തിൽ വെച്ചാൽ നന്നായിട്ട് ഇലകളും വരും, അതുപോലെ തന്നെ നന്നായിട്ട് നല്ല പൂക്കളും ഉണ്ടാവും. അപ്പം ഈ ഒരു പ്ലാന്റ് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, നമ്മൾ പുറത്തുള്ള വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്ന കടകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ജസ്റ്റ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ ഒരു 50 രൂപ അത്രയൊക്കെ വില വരുന്നുള്ളൂ. അപ്പം ഈ ഒരു ചെടി നമുക്ക് രണ്ട് രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഒന്ന് നമ്മൾ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നിന്ന്, അതുപോലെ തന്നെ നമുക്ക് അല്ലെങ്കിൽ വേണമെങ്കിൽ റണ്ണേഴ്സിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് കുഴിച്ച് വെച്ചാൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ നടാൻ പോകുന്നത് നല്ല റൂട്ട്സ് ഉള്ള ചെറിയ ചെടികളാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ സ്റ്റെമ്മിൻ്റെ കട്ടിങ്സ് എടുത്താലും ഇതിൽ നിന്ന് അതിൻ്റെ നോഡുള്ളത് നോക്കിയെടുത്താലും നമുക്ക് അത് നട്ടാലും വളരെ വേഗത്തിൽ നമുക്ക് ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെടി നട്ടിട്ട് ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ നോക്കുമ്പോൾ നന്നായിട്ട് ഇലകൾ നിറഞ്ഞിട്ട് നല്ല നല്ല കുട്ടി കുട്ടി പൂക്കളും വന്നിട്ടുണ്ടാവും. ഇനി റൂട്ടഡ് പ്ലാന്റ്സ് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള റണ്ണേഴ്സിൻ്റെ ഈ ഇലകളും അതുപോലെ തന്നെ ബഡ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു നോഡ്സ് അവിടെ കട്ട് ചെയ്ത് വെച്ചാലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ചെടീനെ ഒന്നുകൂടി ഉഷാറാക്കണമെങ്കിൽ കുറച്ച് എല്ല് കൂടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന ജൈവ കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി നന്നായിട്ട് നല്ല പൂടുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഈ ഒരു ചെടി വളരുകയും ചെയ്യും. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു ചെടീനെ പറ്റി പറയാനായിട്ട്. അപ്പം പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്ന വാട്ടർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ഒരു ചെടി വാങ്ങി വെക്കുക, വളർത്തി നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും, നല്ല ഭംഗിയുള്ള ഈ ഒരു വാട്ടർ പോപ്പി. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും താങ്ക് യു.